ചൂരനാട് പൈനിയർ കോളേജിന്റെ ഓൺലൈൻ ക്ലാസ്സുകളിലേക്ക് സ്വാഗതം. ഞാൻ ഗിരീഷ്, മലയാളം ക്ലാസ്സാണ് കൈകാര്യം ചെയ്യുന്നത്. നമുക്ക് ഇന്ന് 8, 9, 10 ക്ലാസ്സുകളിലെ വ്യാകരണ വിഭാഗങ്ങളാണ് നമ്മളിന്ന് ക്ലാസ്സായി കൈകാര്യം ചെയ്യുന്നത്. 3 ക്ലാസ്സുകൾക്കും പൊതുവായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള വ്യാകരണ വിഭാഗത്തിലേക്കാണ് പോകുന്നത്. ഇന്ന് സന്ധി എന്ന് പറയുന്ന വ്യാകരണ വിഭാഗമാണ് തുടങ്ങുന്നത്. എന്താണ് സന്ധി എന്ന് പറഞ്ഞത്? വാക്കിന്റെ അർത്ഥം ചേർച്ച. സന്ധി എന്നാൽ ചേർച്ച എന്ന. നമുക്ക് സന്ധികൾ 2 വിഭാഗങ്ങളാണുള്ളത്. ഒന്ന് ഭാഷാസന്ധികളും മറ്റൊന്ന് സംസ്കൃത സന്ധികളും. നമുക്ക് പഠിക്കാനായിട്ടുള്ളത് അല്ലെങ്കിൽ സ്കൂൾ ക്ലാസ്സുകളിൽ നമുക്ക് അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ളത് ഭാഷാസന്ധികളാണ്. ഭാഷാസന്ധികൾ 4 വിധമാണ് പ്രധാനപ്പെട്ടതായിട്ട് ഉള്ളത്. 1 ലോകസന്ധി, 2 ദ്വിത്വസന്ധി, 3 ആഗമസന്ധി, 4 ആദേശസന്ധി. ആ സന്ധികളിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് 1-2 ചെറിയ കാര്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ട് ഉണ്ട്. നമുക്കറിയാം അക്ഷരങ്ങൾ എന്ന് പറയുന്നത് വർണ്ണങ്ങൾ കൂടി ചേർന്നതാണ്. അപ്പൊ എന്താണ് വർണ്ണം എന്ന് നോക്കാം. നോക്കൂ, ഒരക്ഷരത്തിന്റെ വിഭജിക്കാനാകാത്ത ഏറ്റവും ചെറിയ ഘടകമാണ് വർണ്ണം. ഈ വർണ്ണങ്ങൾ കൃത്യമായി അറിഞ്ഞിരുന്നെങ്കിൽ മാത്രമേ നമുക്ക് സന്ധികൾ കൃത്യമായി കണ്ടുപിടിക്കാൻ പറ്റൂ, അല്ലെങ്കിൽ അതിന്റെ വർണ്ണ മാറ്റങ്ങൾ കൃത്യമായി കണ്ടുപിടിക്കാൻ പറ്റൂ. അത് വിശദമായിട്ട് നമുക്ക് നോക്കാം. അപ്പൊ വർണ്ണം എന്ന് പറഞ്ഞാൽ ഒരക്ഷരത്തിന്റെ വിഭജിക്കാനാകാത്ത ഏറ്റവും ചെറിയ ഘടകമാണ്. ഇവിടെ നോക്കൂ ഉദാഹരണങ്ങൾ. ഇതാണ് നോക്കൂ അക്ഷരം വർണ്ണം. ക എന്ന അക്ഷരം, അതിന്റെ വർണ്ണമാണ് ക അ. ക എന്ന അക്ഷരത്തിന്റെ വർണ്ണം ക ആ. അപ്പൊ അക്ഷരങ്ങളില് ചിഹ്നങ്ങൾ വരുന്നതനുസരിച്ച്, ദീർഘവും വള്ളിയും ഒക്കെ ചിഹ്നങ്ങൾ വരുന്നതനുസരിച്ച് ഇവിടുത്തെ സ്വരത്തിന് വ്യത്യാസം ഉണ്ടാകും. കി എന്ന അക്ഷരത്തിന്റെ വർണ്ണം ക ഇ. കീ എന്ന് വരുമ്പോഴോ ക ഈ. അടുത്ത് നോക്കൂ കൂട്ടക്ഷരങ്ങളുടെ വർണ്ണങ്ങൾ നോക്കൂ. ങ്ക, ങ്ക എന്ന കൂട്ടക്ഷരത്തിന്റെ വർണ്ണം ങ് ക അ. അടുത്ത് ഇഞ്ച, ഞ ച അ. പിണ്ട, ന ട അ. ന്ത, ന ത അ. മ്പ, മ പ അ. അപ്പൊ ഈ ഇത്തരം വർണ്ണങ്ങൾ കൂടി ചേർന്നാണ് ഈ ഓരോ അക്ഷരങ്ങളും ഉണ്ടായിരിക്കുന്നത്. അത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയാൽ സന്ധികൾ എന്ന് പറയുന്ന വിഭാഗത്തിലെ ഏത് ചോദ്യങ്ങൾ വന്നാലും നമുക്ക് ഉത്തരമായിട്ട് എഴുതാൻ പറ്റും. അപ്പൊ കൃത്യമായിട്ട് ഓരോ അക്ഷരവും ഏതെല്ലാം വർണ്ണങ്ങൾ കൂടി ചേർന്നാണ് ഉണ്ടായിട്ടുള്ളത് എന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ നോക്കുക. അപ്പോ ഈ വർണ്ണങ്ങൾ കൂടി ചേർന്നാണ് ഈ അക്ഷരങ്ങൾ ഉണ്ടായിട്ടുള്ളത്. അപ്പോ ഓരോ അക്ഷരങ്ങളുടെയും വർണ്ണങ്ങൾ നമ്മൾ കൃത്യമായിട്ട് മനഃപ്പാഠമാക്കി നോക്കുക. ഇപ്പൊ ഇത്ര എന്ന അക്ഷരം, ഇത്ര എന്ന അക്ഷരം നമ്മൾ എഴുതുമ്പോ അതിന്റെ വർണ്ണങ്ങൾ എന്ന് പറയുമ്പോ ത, റ, അ. ഇങ്ങനെ നമുക്ക് മറ്റക്ഷരങ്ങൾ ഇതുപോലെ കണ്ടുപിടിക്കാൻ പറ്റും. മനസ്സിലാക്കാം. അപ്പോ സന്ധി പഠിക്കുന്നതിന് മുമ്പ് വർണ്ണങ്ങൾ എന്താണെന്നറിയാം. ഓരോ അക്ഷരത്തിന്റെയും വർണ്ണങ്ങൾ ഇതുപോലെ മനസ്സിലാക്കാൻ ശ്രമിക്കുക. അപ്പോ വർണ്ണം എന്ന് പറയുന്നത് ഒരക്ഷരത്തിന്റെ വിഭജിക്കാനാകാത്ത ഏറ്റവും ചെറിയ ഘടകമാണ് വർണ്ണം. ആ വർണ്ണങ്ങൾ കൂടി ചേർന്നാണ് അക്ഷരങ്ങൾ ഉണ്ടായിട്ടുള്ളത്. അപ്പോ ഓരോ നമുക്ക് പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള അല്ലെങ്കിൽ പുസ്തകത്തിലുള്ള ഏത് വാക്കുകൾ തന്നാലും അതിനെ വിഭജിച്ച് അതിന്റെ വർണ്ണ മാറ്റങ്ങൾ ചേർന്ന് വന്നേക്കുന്നിടത്ത് അതിന്റെ വർണ്ണ മാറ്റങ്ങൾ ഏതാണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കിയാൽ ആ പദം ഏത് സന്ധിക്ക് ഉദാഹരണമാണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഇപ്പോ സന്ധി എന്നാൽ എന്തെന്ന് ഒരിക്കലും പരീക്ഷയ്ക്ക് ചോദിക്കാറില്ല. പകരം നമുക്ക് ആ തന്നിരിക്കുന്ന പദച്ചേരുവയിലെ വർണ്ണ മാറ്റം ഏതാണ്, അല്ലെങ്കിൽ അത് ഏത് സന്ധിയാണ്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ തിരിച്ചറിഞ്ഞിരിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഇനി സന്ധികളെ, ഭാഷാസന്ധികളെ പ്രധാനമായി 4 തിരിക്കാം. ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ 1 ലോകസന്ധി, മറ്റൊന്ന് ദ്വിത്വസന്ധി, അടുത്തത് ആഗമസന്ധി, അടുത്തത് ആദേശസന്ധി. ഇനി ഇവിടെ ഓർക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ സന്ധിയിലേക്ക് പോകുന്നതിന് മുമ്പ് ഇവിടെ 1-2 ചിഹ്നങ്ങളെ നമ്മൾ പരിചയപ്പെടേണ്ടതായിട്ട് ഉണ്ട്. ഇവിടെ നോക്ക്, ഞാനൊരു വാക്ക് എഴുതിയിട്ടുണ്ട് വന്ന് എന്ന്.
Ada tak masalah, namun ke video-video wanita.